ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലെ താരമായ മീര ജാസ്മിനെ പറ്റിയാണ്. മീര ജാസ്മിൻ എന്ന താരം കേരളീയർക്ക് ഏറെ പ്രിയങ്കരിയായ സിനിമാ നടിയാണ്. തിരുവല്ല കുറ്റപ്പുഴയിൽ ജനിച്ച ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോസഫും ഏലിയാമ്മയുമാണ്. ജാസ്മിൻ മേരി ജോസഫ് എന്നാണ് ശരിയായ പേര്. തിരുവല്ല മാർത്താമ റെസിഡൻഷ്യൽ സ്കൂളിലും ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലുമായിട്ടാണ് വിദ്യാഭ്യാസം നടത്തിയത്. BSc സുവോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായി ഇരിക്കുമ്പോഴാണ് 2001 ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. ദിലീപായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. കലാഭവൻ മണി, സലീംകുമാർ തുടങ്ങിയവരും അഭിനയിച്ച ഈ ചിത്രത്തിലെ മീരയുടെ അഭിനയം ശിവാനി എന്ന ആ കഥാപാത്രം പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയായിരുന്നു. കഥയുടെയും കഥാപാത്രത്തിൻ്റെയും അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്മയത്തമായി വികാര വിക്ഷോഭങ്ങൾ യഥാവിധി പ്രകടിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടാനുള്ള മീര ജാസ്മിൻ്റെ കഴിവ് ഏവർക്കും ആദ്യ ചിത്രത്തോടെ തന്നെ ബോധ്യപ്പെട്ടു. കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ എന്ന സിനിമയും സ്വപ്നക്കൂട എന്ന സിനിമയും തുടർന്ന് വന്ന സൂപ്പർ ഹിറ്റുകളാണ്. സ്വപ്നക്കൂട എന്ന ചിത്രവും കമൽ തന്നെയാണ് സംവിധാനം ചെയ്തത്. ലോകദാസ് സംവിധാനം ചെയ്ത കസ്തൂരിമാൻ എന്ന പിന്നീട് അഭിനയിച്ച ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ഫിലിംഫെയർ അവാർഡ് മീരയ്ക്ക് ലഭിച്ചു. 2003 പാഠം എന്ന ഒരു വിലാപം എന്ന TV ചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ മീരയുടെ പ്രകടനം ഏറെ അഭിനന്ദനങ്ങൾ ലഭിച്ച ഒന്നാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മീരയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചു. കൂടാതെ മാതൃഭൂമി അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ്, നാഷണൽ ഫിലിം അക്കാദമി അവാർഡ്, കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് തുടങ്ങിയവയും ലഭിച്ചു. പെരുമഴക്കാലം എന്ന സിനിമയിൽ അവതരിപ്പിച്ച റസിയ എന്ന കഥാപാത്രവും വളരെയേറെ ജനശ്രദ്ധ നേടിയതാണ്. ദിലീപ് നായകനായ ഈ ചിത്രത്തിൽ വിനീത്, ബിജുമേനോൻ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു. 2006 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത രസതന്ത്രം എന്ന ചിത്രത്തിൽ പ്രേക്ഷകരെ അമ്പരിപ്പിച്ചുകൊണ്ട് ആൺകുട്ടിയായി വേഷമിട്ടും ഈ നടി കഴിവ് തെളിയിച്ചു. ചിത്രത്തിൻ്റെ പകുതി വരെ ആൺകുട്ടിയായിട്ടാണ് ഈ ചിത്രത്തിൽ മീര ജാസ്മിൻ അഭിനയിച്ചത്. മോഹൻലാലായിരുന്നു ഇതിലെ നായകൻ. സത്യൻ അന്തിക്കാടിൻ്റെ വിനോദയാത്രയിലും ദിലീപിനൊപ്പം മീര നന്നായി. തുടർന്ന് മമ്മൂട്ടിക്കൊപ്പം ഒരേ കടൽ എന്ന ചിത്രം നിരൂപകരുടെയും പ്രേക്ഷകരുടെയും മുക്തകണ്ഠമായ പ്രശംസ ലഭിച്ച ഒന്നാണ്. പല ഫിലിം ഫെസ്റ്റിവലുകളിലും ഇത് പ്രദർശിപ്പിക്കപ്പെടുകയും അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു. ബ്ലസ്സി സംവിധാനം ചെയ്ത കൽക്കട്ട ന്യൂസിലും മിന്നുന്ന പ്രകടനമാണ് ഈ താരം നടത്തിയത്. മിന്നാമിന്നിക്കൂട്ടം, രാത്രി മഴ തുടങ്ങിയവയാണ് പിന്നീട് അഭിനയിച്ചത്. തുടർന്ന് പാട്ടിൻ്റെ പാലാഴി, ഫോർ ഫ്രണ്ട്സ്, മൊഹബത്ത്, ലിസാമയുടെ വീട്, അച്ഛനിറങ്ങാത്ത വീട്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മലയാളത്തിൽ മീര ജാസ്മിൻ പിന്നീട് അഭിനയിച്ച് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. തമിഴിൽ റൺ, ബാല, ആയുധ എഴുത്ത്, മെർക്കുറി പൂക്കൾ, മമ്പാട്ടിയാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ഈ നടി അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കിലും കന്നഡയിലും കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിക്കുവാനും അവർക്ക് സാധിച്ചു. കന്നഡയിൽ മഹേഷ് ബാബു സംവിധാനം ചെയ്ത് പുനീത് രാജകുമാർ നായകനായ 2007 അരസു എന്ന ചിത്രം ഹിറ്റായിരുന്നു. കന്നഡയിലെ ദേവരുകോട്ട തങ്കി എന്ന ചിത്രവും ലിജോദു ലിജോദു എന്ന ചിത്രവും ഹിറ്റുകളായിരുന്നു. തെലുങ്കിൽ തമിഴിൽ നിന്നും ഡബ് ചെയ്ത റൺ വിജയമായി. അമ്മായി ബഗുണ്ടി, കുടുംബശങ്കർ തുടങ്ങിയ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. രവിതേജയ്ക്കൊപ്പം അഭിനയിച്ച ഭദ്ര എന്ന തെലുങ്ക് ചിത്രം മൻ ഹിറ്റായിരുന്നു. രാജു, മഹാരഥി, ഗൊരിന്ദാഗു തുടങ്ങിയ ചിത്രങ്ങളിലും മീര ജാസ്മിൻ തെലുങ്കിൽ തിളങ്ങി. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് പാഠം എന്ന ഒരു വിലാപം എന്ന ചിത്രത്തിനും ഒരേ കടൽ എന്ന ചിത്രത്തിനും ഈ നടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല നടിക്കുള്ള നാഷണൽ അവാർഡ് പാഠം എന്നൊരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കലൈമാമണി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, അമൃത TV, വനിത, ഫിലിംഫെയർ തുടങ്ങിയവ കൂടാതെ ഭരതൻ അവാർഡ്, ശ്രീവിദ്യ അവാർഡ്, തിക്കുറിശി അവാർഡ്, V ശാന്താറാം അവാർഡ് തുടങ്ങിയവയൊക്കെ ഈ കലാകാരിക്ക് ലഭിച്ചിട്ടുണ്ട്.